പീസാണ്. നമുക്ക് ഇതിൻ്റെ ലോക്കൊക്കെ മാറ്റി ക്യാമറ എടുത്ത് നോക്കാം. കൂടിയ സാധനമാണ് ഇത്. കണ്ടേ ഒരു ഗ്രാപ്പ്, ഒരു ജ്യൂസ് അടിച്ചു, ഒരു ക്ലപ്പിൽ ഒഴിച്ചു തന്നൊരു ഫീൽ. ഇനി സ്ട്രോ ആയിട്ടിങ്ങനെ കുളിച്ച സെൻസർ, ഫ്ലാഷ്, ക്യാമറ അത്ര ഒറ്റ ക്യാമറ ഇഷ്ടപ്പെട്ടു സോണി എക്സിൻ്റെ ഈ ഇത്രയും മോഡലുകൾ. അപ്പോൾ ഞാൻ നിങ്ങളെ അങ്ങനെ അറിയിച്ചിരിക്കും, കാണിച്ചിരിക്കുകയാണ്. എന്നെ കൊണ്ട് പറ്റുന്നല്ലേ കാണിക്കാൻ പറ്റുള്ളൂ. അതാണ്ട് ഇത്രയും മോഡൽ എനിക്ക് തോന്നുന്നത് ഡൊക്കോമയ്ക്ക് ഈ എക്സ്പീരിയ ഡൊമോയ്ക്ക് ക്യാമറയ്ക്ക് കുറച്ച് ക്വാളിറ്റി കൂടിയാണ്. സോണി എറിക്സനെക്കാളും ഡൊക്കോമോ എന്ന് പറഞ്ഞാൽ ഇതിന് ഈ ഒരു ബ്രാൻഡിന് ക്വാളിറ്റി പക്കായിട്ട്. സോണി എക്സ്പീരിയ ഇതാ, സോണി എക്സ്പീരിയ എന്ന് പറഞ്ഞാൽ പറയാം, എന്താ സോണി എക്സ്പീരിയ ഡൊക്കോമോ എന്ന് വേണമെങ്കിലും പറയാം. ഒരു നാല് സ്മാർട്ട് ഫോൺ നമ്മുടെ ഷോപ്പിൽ ഗസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നാലും കൗതുകം നിറയ്ക്കുന്നതാണ്, അതേപോലെ തന്നെ ഒരു സുഖം കാഴ്ചയ്ക്ക് ഒരു ദാണ്ടേ ഒരു സുഖം നൽകുന്നതാണ്, അതേപോലെ ഒരു ഭംഗി നിലനിർത്തുന്നതാണ്. നമ്മൾ കൊണ്ടുപോകാനൊക്കെ കയ്യിൽ കൊണ്ട് നടക്കുമ്പോൾ തന്നെ ഒരു ഭംഗി നിലനിർത്തുന്ന കളറ് അടിപൊളി സംഭവമാണ്. നമുക്ക് ഇത് നാല് വരെ ഒന്ന് പരിചയപ്പെടണം. റേറ്റിലായാലും എല്ലാം സീൽഡ് ബോക്സ്, എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു നാല് സ്മാർട്ട് ഫോണാണ് ഗൈസ്. ഇത് വേറെ എവിടെയല്ല, നമ്മുടെ എച്ച് ഡി കെൻ്റെ എൻ്റെ ഷോപ്പിലാണ് ഗൈസ്. നിങ്ങൾക്ക് കൂടുതലും ഇഷ്ടപ്പെടുന്ന, ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന സ്മാർട്ട് ഫോണുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ നിങ്ങൾക്ക് വീഡിയോ വഴി ചെയ്തു തരാൻ പറ്റുമെങ്കിൽ ഞാൻ വീഡിയോ ചെയ്ത് വന്നിട്ടിരിക്കും ഗൈസ്. ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ഈ നാല് സ്മാർട്ട് ഫോൺ എടുത്തപ്പോൾ തന്നെ മറ്റ് ഷോപ്പുകാരും കണ്ടു, അവർക്ക് ഇഷ്ടപ്പെട്ടു. എന്തുകൊണ്ട് ഇത് എക്സ്പീരിയയുടെ ഇത്രയും നല്ലൊരു കളക്ഷൻ നിൻ്റെ ഉണ്ടോ, അടിപൊളി സംഭവമാണല്ലോ. നാലെണ്ണം ഉണ്ടെങ്കിലും ആ നാലെണ്ണം നല്ലൊരു കളക്ഷനായിട്ട് എനിക്ക് സത്യം അഭിമാനം തോന്നി കേട്ടോ അയാൾ അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും. ഗൈസ് നിങ്ങൾക്കും ഇഷ്ടപ്പെടുന്ന കാര്യം ഉറപ്പാണ്. ആ വിലയുടെ കാര്യത്തിൽ മാത്രം എനിക്ക് കുറച്ച് ഇതുണ്ടെങ്കിലും, ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും സാധനം നല്ല പെർഫെക്റ്റാണ്, അടിപൊളിയാണ്. എനിക്കിതിൻ്റെ സ്റ്റോറേജ് കാര്യങ്ങളൊന്നും അറിയത്തില്ല. പറയുന്ന വിലയ്ക്ക് കറക്റ്റ് സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നു, നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സാധനം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം. നമുക്ക് എങ്ങനെ ഉണ്ട്, സാധനം ഇഷ്ടപ്പെടോ ഇല്ലയെന്ന് ജസ്റ്റ് നോക്കാം. സോണിയുടെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടല്ലോ, കാഴ്ചയ്ക്ക് അടിപൊളിയാണ്. നമുക്ക് ആദ്യം ഞാൻ ഇതിൻ്റെ ഏറ്റവും ചെറിയൊരു മോഡല്, ഏറ്റവും പ്രൈസിലും ഏറ്റവും കുറവ്, അതേപോലെ സെറ്റ് കാണാനും അല്പം കുറവായിട്ടുള്ള ഇതിനൊന്ന് നോക്കാമേ. ഇത് വന്നിട്ട് മോഡൽ നമ്പർ SO05K എന്നാണ്. സോണി എക്സ്പീരിയ, സോണി അല്ല, എക്സ്പീരിയ ഡോക്കോമോയുടെ ഈ ഒരു മോഡലിനായ്മേ. 4GB റാമിൽ 64 സ്റ്റോറേജ് വരുന്നുണ്ട്. കാഴ്ചയ്ക്ക് എങ്ങനെയുണ്ട്, ഒരു എന്താ പറയുക, ഒരു സിമ്പിളായിട്ടൊരു സെറ്റ്, അധികം വെയിറ്റും ഇല്ല, വെയിറ്റസ്സാണ്. പിന്നെ ചാർജ് നിൽക്കുമെന്ന് വെച്ചാൽ ഡിസ്പ്ലേയുടെ ക്വാളിറ്റി അബ്ബാര ക്വാളിറ്റിയാണ് ഡിസ്പ്ലേക്ക്. ക്യാമറ ക്വാളിറ്റി ഞാൻ ചെക്ക് ചെയ്ത് നോക്കി കേട്ടോ, ഒരു രക്ഷയില്ല, പൊളി മാസ്. നോക്കിയാണ് ഒരു മുട്ടായി ക്വാളിറ്റി ക്യാമറയ്ക്ക്. നമ്മൾ ചെക്ക് ചെയ്തതിൽ ഏറ്റവും ഭംഗിയായിട്ടുള്ള ഒരു ഐഫോണിനെയും കാട്ടി ഒരു ക്വാളിറ്റി ഇതിലുണ്ട് എന്ന് ഞാൻ പറയും, സത്യമായിട്ട് പറയുമേ. ആ ഒരു ക്വാളിറ്റി ഇതിൽ നിലനിർത്തുന്നുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ആ ഒരു എങ്ങനെ വർണ്ണിക്കണമെന്ന് എനിക്ക് അറിയണം, നല്ല ക്വാളിറ്റി ഉണ്ട് അത്രയേ ഉള്ളൂ. പിന്നെ അതിൻ്റെ സെൽഫി ക്യാമറ എടുത്താലും ഒരു കുറ്റവും പറയാനില്ല, സെൽഫി ക്യാം പൊളി പൊളി മാസ്. എത്ര മെഗാ പിക്സൽ നോക്കാനിട്ട് അതിൻ്റെ ബോക്സ് ഒന്നും എൻ്റെ ഇല്ല, ഉണ്ടായ നേരത്തെ കാണിച്ചു തരായിരുന്നു. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ ക്വാളിറ്റി മാസ് സൂപ്പർ. സ്റ്റോറേജ് 4GB റാമിൽ, ചെറിയ സെറ്റാണെങ്കിലും 4GB റാമിൽ 64 സ്റ്റോറേജ് വരുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ കളറും ബോഡിയെല്ലാം കൊള്ളാം. ഇതിൻ്റെ വേറെ കളർ ഉണ്ട് കേട്ടോ, അതിൻ്റെ ഗോൾഡ് ഉണ്ട്, പിന്നെ ബ്ലൂ ഉണ്ട്, അങ്ങനെ ഓരോ കളറായിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ നെക്സ്റ്റ് സാധനം എടുത്ത് നോക്കാം. നെക്സ്റ്റ് പേഷ്യൻറ്റ്, ഇത് വന്നിട്ട് സോണിയുടെ SOV42 ആണ് മോഡൽ നമ്പറേ. ഇതും 4GB റാമിൽ 64 വരുന്നുണ്ട്. ഇതിൻ്റെ ഇത് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത് വന്നിട്ട് കുറച്ച് നീളം കണ്ടല്ലേ, സെയിം സാധനമാണെങ്കിലും കുറച്ച് നീളം കൂടുതലുണ്ട്. ക്യാമറയ്ക്കൊക്കെ ഇത്തിരി വ്യത്യാസം വരുന്നുണ്ട്. സോണിയുടെയാണ്, സോണി എക്സ്പീരിയയുടെയാണ്. രണ്ട് ക്യാമറയാണ് വരുന്നത്. പിന്നെ എൻ്റെ ക്യാമറ കൊള്ളാമെന്ന് നോക്കാം. ക്യാമറ മറ്റ് ആ ഒരു ക്വാളിറ്റി ഇതിൽ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഈ ചെറുതിൻ്റെ ഡൊക്കോമോയുടെ ആ ഒരു ക്വാളിറ്റി ഇതിലില്ല എന്നെനിക്ക് തോന്നുന്നു. രണ്ടും ഒരുപാട് വ്യത്യാസമുണ്ട് ക്യാമറയ്ക്ക്, രാപ്പകൽ വ്യത്യാസം ഉണ്ട്. എനിക്ക് എൻ്റെ കണ്ണിൽ ഇതിൽ രാപ്പകൽ വ്യത്യാസമുണ്ട്. ഇതിൻ്റെ ഭയങ്കര ക്വാളിറ്റി, ഇതിൻ്റെ അല്പം ക്വാളിറ്റി കുറവ് പോലെ എനിക്ക് ഫീലാവുന്നു. സെൽഫി എടുത്ത് നോക്കിയാലും അങ്ങനെ തന്നെയാവണം, കുറവ് ക്വാളിറ്റി, നല്ല കുറവുണ്ട്. അത് ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല, നല്ല കുറവുണ്ട് ഇതിൽ. ഞാൻ അതവിടെ വയ്ക്കുകയാണേ, അവിടെ വയ്ക്കാം. പിന്നെ അതിൽ കുറച്ചുകൂടെ റേറ്റ് കൂടിയ ഒരു സെറ്റ് നോക്കാമേ. ഇത് വന്നിട്ടേ ഞാൻ വിലയൊക്കെ ലാസ്റ്റ് പറയാമേ.
കുറച്ചുകൂടെ ഇത് വന്നിട്ട് ഡിസ്പ്ലേ കാണാൻ നല്ല ലുക്കുണ്ട്. സൈഡ് ഫിനിഷിംഗ് ഒക്കെ ഒരു ചെറിയൊരു എഡ്ജ്, ചെറിയൊരു അല്പം എഡ്ജ് ക്വാളിറ്റി എന്ന് വേണമെങ്കിൽ പറയാം, ഒരു ചരിവ് സൈഡിലൊക്കെ ഉണ്ട്. ഇതും 4G റാമിൽ 64 തന്നെയാണ്. ഡിസ്പ്ലേ ഡോക്കോമോ തന്നെയാണ് അതിൻ്റെ ക്വാളിറ്റി നോക്കട്ടെ. എനിക്ക് തോന്നുന്നത് ഡോക്കോമോയ്ക്ക് ഈ എക്സ്പീരിയ ഡോമോയ്ക്ക് ക്യാമറയ്ക്ക് കുറച്ച് ക്വാളിറ്റി കൂടിയാണ്. സോണി എറിക്സനെക്കാളും ഡോക്കോമോ എന്ന് പറഞ്ഞാൽ ഇതിന് ഈ ഒരു ബ്രാൻഡിന് ക്വാളിറ്റി പക്കായിട്ട് കാണിക്കുന്നു. അതാണ് ആ ക്വാളിറ്റി വ്യത്യാസം എന്ന് തോന്നുന്നു. ഇത് കൊള്ളാം, സൂപ്പറായിരിക്കും ക്യാമറ ക്വാളിറ്റി. സെൽഫി എടുത്താൽ അതേപോലെ തന്നെ അത് വേറെ ലെവല്, ഒന്നും പറയാനില്ല ആ ഒരു സംഭവം. ഡിസ്പ്ലേ ക്വാളിറ്റിയും കൊള്ളാം. കാഴ്ചയ്ക്ക് എങ്ങനെ ഉണ്ട്, ബാക്കൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ക്യാമറ വരുന്നതും ഫിംഗർ വരുന്നതും ഒരു വേറെ ലെവല് സംഭവം തന്നെയാണ്. സിം സോക്കറ്റൊക്കെ ഇവിടെ വരുന്ന സിം സോക്കറ്റ്, ഇതാ മോള് സിം സോ ട്രേ എല്ലാം മോള് വരുന്നുണ്ട്. ഇതാണ് സിം ട്രേ. ഇതാ ബാക്കിൽ സെൻസർ, ഫ്ലാഷ്, ക്യാമറ ഇത്ര ഒറ്റ ക്യാമറയേ ഉള്ളൂ. അതവിടെ ഇരിക്കട്ടെ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ കുറച്ച് വില ഒരു അല്പം കൂടിയ സാധനമാണ്. ഇത് കണ്ടെ ഒരു ഗ്രാപ്പ്, ഒരു ജ്യൂസ് അടിച്ചു ഒരു ക്ലബിൽ ഒഴിച്ചു തന്നൊരു ഫീൽ. ഇനി സ്ട്രോ ആയിട്ട് ഇങ്ങനെ കുടിച്ചാൽ മാത്രം മതിയേ. അപ്പം ഇതും എക്സ്പീരിയ ഡോക്കോമോ വേണം. മോഡല് സീൽഡ് പീസാണ്. ഇതിൻ്റെ ലോക്കൊക്കെ മാറ്റി ക്യാമറ എടുത്ത് നോക്കാം. ഇതും ഒരു മഴ പെയ്യുന്ന പോലെ ഇങ്ങനെ ആപ്പുകൾ പോകണം കേട്ടോ. കൊള്ളാം, പൊളിയാട്ടോ, ഒരു രക്ഷയില്ല. ഇത് ക്യാമറ പറഞ്ഞ് കൂടുതൽ വർണ്ണിക്കേണ്ട കാര്യമൊന്നുമില്ല. ഡോക്കുമെ അത് പക്കായിട്ട് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ക്വാളിറ്റി, ക്യാമറ ക്വാളിറ്റി രണ്ടും, സെൽഫി ആയാലും ഏത് രീതിയിലും പക്കായിട്ട് കാണിച്ചു തരുന്നുണ്ട്. ഇതും 4G റാമിൽ 64 ആണ്. ഡിസ്പ്ലേ ക്വാളിറ്റി ആണെങ്കിൽ നോക്കിയാണ് ഒരു അബ്ബാര ക്വാളിറ്റി. ബാക്ക് കേസ് ആയാലും എന്താ ഫുൾ ഒരു നമുക്ക് നല്ല റീച്ച് തരുന്നൊരു സംഭവം. പിന്നെ സൈഡ് എഡ്ജാണ് ഇതിൽ, സോണിയുടെ ഇതിൽ മറ്റേ എഡ്ജ് ഒരല്പം, ഇത് ഫുൾ എഡ്ജാണ് ഡിസ്പ്ലേ. ഫുൾ ചരിവ് വരുന്ന സാധനമാണ് നാല് സൈഡും. പിന്നെ നോച്ച് ഡിസ്പ്ലേ ആണെന്ന് ചോദിച്ചാൽ നോച്ച് ഡിസ്പ്ലേ അല്ല, മോള് സ്പീക്കറിൻ്റെ അവിടെയൊക്കെ ഇതുണ്ട്. ആ ഒരു ചെറിയ ഡിഫക്റ്റേ ഉള്ളൂ, വേറെ എല്ലാം കൊണ്ടും സംഭവം പൊളിയാണ്. ഗൈസ് ഇതാ ഇതിൻ്റെ ഈ ചെറിയ ഏറ്റവും വില കുറഞ്ഞതിൻ്റെ ഒരു 7000 രൂപയ്ക്കാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എല്ലാം സീൽഡ് പീസാണ് കേട്ടോ. ഗ്യാരൻറ്റിയൊക്കെ ഉള്ളതാണ്, 1 ഇയർ ഗ്യാരൻറ്റി ഉള്ളതാണ്. 7000 രൂപയ്ക്ക് ഇതാ ഫിംഗറൊക്കെ വരുന്നതാണ്. 7000 രൂപയ്ക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത് വാങ്ങിച്ചോ. ഇതാ ഇത് വന്നിട്ട് 9500 രൂപയ്ക്ക് സോണി എറിക്സിൻ്റെ ആണ്. പക്ഷേ വില കൂടുതലാണ്, പക്ഷെ ഇത് എടുക്കാൻ ഞാൻ ആയിട്ട് പറയില്ല കേട്ടോ. ഇത് വന്നിട്ട് 10500 വരുന്നു ഈ ഒരു സാധനം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. എല്ലാം 4G റാമിൽ 64. ഇത് എഡ്ജാണ്, ഇത് ഏറ്റവും ലാസ്റ്റ് ഏറ്റവും കൂടിയ സാധനമാണ്. 13500 രൂപ വില വരുന്നു. ഇത് ഗ്യാരണ്ടി ഉള്ളതാണ് കേട്ടോ ഇത്ര വില വരുന്നത്. 13500 രൂപ വില വരുന്ന സാധനം കാഴ്ചയ്ക്കും ഉപയോഗിക്കാനും എല്ലാം അടിപൊളിയാണ്. നിങ്ങൾക്ക് കണ്ട് ഒരു ഫോട്ടോ എടുക്കാനും സൂപ്പറാണ്. സൂം ചെയ്ത് നോക്കിയിട്ടല്ല, സൂം കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് സൂമിങ് ഒന്നും പോരാ കേട്ടോ. സൂമിങ് ജസ്റ്റ് സ്റ്റില്ല് ഫോട്ടോ, അതിന് മാത്രമേ ഉള്ളൂ. സൂമിങ് ഒന്നും ഞാൻ പറയില്ല, പോരാ. അപ്പോൾ 13500 ഇതാ ഇതിൻ്റെ വില വരുന്നു. ഇതിൻ്റെ മോഡൽ നമ്പർ പറഞ്ഞില്ലല്ലോ ഞാൻ. ഇത് വന്നിട്ട് SO L1L. ഓക്കെ ഗൈസ്, ഇത്രയേ ഉള്ളൂ. എനിക്ക് ഇഷ്ടപ്പെട്ടു സോണി എറിക്സൻ്റെ ഈ ഇത്രയും മോഡലുകൾ. അപ്പോൾ ഞാൻ നിങ്ങളെ അങ്ങനെ അറിയിച്ചിരിക്കും, കാണിച്ചിരിക്കുകയാണ്. എന്നെ കൊണ്ട് പറ്റുന്നല്ലേ കാണിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇത്രയും മോഡൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. നമ്മൾ ഏത് രീതിയിൽ നിങ്ങളുടെ മുന്നിൽ എത്തിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ്. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ കാണാം. ബൈ.